ഉരുൾപൊട്ടലിൽ ദുരന്തത്തിൽ നിരവധി കന്നുകാലികളും ചത്തിരുന്നു. ഒറ്റപ്പെട്ടു പോയ കന്നുകാലികളെ സംരക്ഷിക്കാനും സന്നദ്ധ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. പുഞ്ചിരിമറ്റത്തെ വനറാണി ഫാമിൽ കുടുങ്ങിപ്പോയ പശുക്കൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയതും പാല് കറന്ന് കളഞ്ഞതും ബെറ്റർ പിണങ്ങോട എന്ന സംഘടനയാണ്. ഫയർഫോഴ്സും IRW അടക്കമുള്ള സംഘടനകളും ബെറ്റിന്റെ സഹായവുമായി എത്തി. ഈ ദുരന്തത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല പക്ഷിമൃഗാദികൾക്കും എല്ലാം തന്നെ തുണയാവുകയാണ് മനുഷ്യർ. എനിക്കിപ്പോൾ ഉള്ള IRW വളണ്ടിയറാണ്. കുറച്ച് ഏറെ പശുക്കളെ, പശുക്കൾ സ്വാഭാവികമായിട്ട് ഒരു പ്രസവിച്ചൊരു പശുവാണെങ്കിൽ അത് പശുവിനെ കറന്നിട്ടില്ലെങ്കിൽ ആ പശു അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടെല്ലാം കണ്ടുകൊണ്ട് തന്നെ പശുവിനെ കറന്ന് പാലൊഴിവാക്കിക്കൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളിപ്പോൾ മനുഷ്യരെ മാത്രം പറയുന്നതല്ല, സ്വാഭാവികമായിട്ട് ഈ പശുവിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ പാല് കെട്ടിക്കിടന്നാൽ ആ കിടിവീക്കം തുടങ്ങി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. അതെ, തീർച്ചയായും. ഇവർ ശരിക്കും അവിടെ നമ്മൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ആർമിയുടെ കൂടെ അവിടെ പോവുകയും ഈ വനറാണി എസ്റ്റേറ്റിലാണ് ഈ പശുക്കൾ ഉണ്ടായിരുന്നത്. പശുവിൻ്റെ ഒരു ഫാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 19 ആളുകളുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്തി നമ്മൾ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഈ പാലില്ലാത്തതുകൊണ്ട് തന്നെ ഇത് മൊത്തം കടന്ന് അവരെ പുറത്തെത്തിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. രാവിലെ കയറിയിട്ട് വൈകുന്നേരം ആണ് ഇവരെ രക്ഷപ്പെടുത്തി നമ്മൾ പുറത്തെത്തിക്കുന്നത്. അത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇത് കടക്കുന്നത്. അപ്പോൾ പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവരെ അവിടെ തുറന്നു വിടുകയാണ് ചെയ്തത്. തുറന്നുവിടുക പറഞ്ഞാൽ അവിടെ വേലിക്കെട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ തുറന്നു വിടുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ അവർക്ക് വേണ്ടി ഭക്ഷണം എത്തിക്കുന്നത്. നമ്മൾ മാത്രമല്ല, എന്താണ് ഇവർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുണ്ട്, അല്ല ബെറ്റ് പിണങ്ങോട് പറഞ്ഞിട്ടുള്ള ഒരു ടീമുണ്ട്, അതേപോലെ തന്നെ ആർമി, അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ പോകുന്നത്. ആദ്യം നമ്മൾ എന്താണ് ഈ മറ്റേ ചെറിയ ചെറിയ തീറ്റകളും മറ്റുള്ളൊക്കെ ആയിട്ട് ബാഗിലാക്കിയിട്ട് നമ്മൾ പോയി കൊടുത്തു. അപ്പോൾ കുറേ പശുക്കൾ ഈ പറഞ്ഞതുപോലെ 4 പശുക്കൾ കറ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പീച്ചി കളയാണ് ചെയ്തത്. കാരണം അതിന് വല്ല അസുഖം ഉണ്ടെങ്കിൽ കുടിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അവിടെ 13 പശുക്കളാണ് ഇപ്പോൾ ഉള്ളത്. 14 ഉണ്ടായിരുന്നു. ഒന്ന് ഈ പറഞ്ഞ പോലെ ചാണകക്കുഴിയിൽ ഈ അഴിച്ചുവിട്ടപ്പോൾ ശബ്ദം കേട്ടിട്ട് ചാണകക്കുഴിയിൽ കൂടിയിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ എടുത്ത് പിറ്റേ ദിവസം എടുത്തു. ഇന്നലെ അത് ചത്തിയിരുന്നു. പിന്നെ ഒരു പശുവിൻ്റെ കാലും മറ്റുള്ളതൊക്കെ കേട് വന്നിരുന്നു. അപ്പോൾ ഇന്ന് ഡോക്ടേഴ്സൊക്കെ വന്ന് പരിശോധന നടത്തി അതിൻ്റെ വൈദ്യസഹായം മറ്റുള്ളതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റി. പിന്നെ അതേപോലെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്, എന്താ പറഞ്ഞാൽ അവിടെ തന്നെ പോയി നോക്കുക എന്നുള്ളത്. ഇപ്പം നമ്മളത് മാറ്റുന്നില്ല എന്നാണ്. ഇപ്പം 4 നമ്മൾ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ ബെറ്റ് പിണങ്ങോട് ടീം കൃത്യമായി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ മറ്റുള്ള പരിപാടി മറ്റേ മൃതശരീരം മറ്റുള്ള എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അവർ കൃത്യമായി നോക്കിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പോയപ്പോൾ നമ്മൾ തീരുമാനിച്ചത് അവിടെ 2 നമ്മൾ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 19 2 നമ്മളെ എസ്റ്റേറ്റിൻ്റെ ആളുകളായിട്ട് അവിടെയുണ്ട്. അപ്പോൾ അവർ ഈ രാവിലെ പോയി ഈ ഇതിന് വേണ്ട തീറ്റി മറ്റുള്ള കിട്ടു കൊടുത്തിട്ട് വൈകുന്നേരം ഇറങ്ങി വരുന്ന ഒരു സിസ്റ്റമാണ്. ഇതിന് ചോളത്തിൻ്റെ പുല്ല് 150 പുല്ലുകൾ എത്തിച്ചിരുന്നു. അത് ഓരോ കെട്ടും 20 kg 25 kg വെയിറ്റുള്ള ഭാരമുള്ളതാണ്. അത് നമ്മൾ ഈ ചെങ്കുത്തായ മല ഈ പാസ് ചെയ്ത് നമ്മളവിടെ എത്തിക്കുകയുണ്ടായത്. ഭയങ്കര ഒരു റിസ്ക്കുള്ള സാധനമായിരുന്നു. ആ റിസ്ക് എടുത്തിട്ടും ഇത് നമ്മളവിടെ എത്തിച്ചു എന്നുള്ളതാണ്. കൃത്യമായുള്ളൊരു പരിപാലനം പശുക്കൾക്ക് അവിടെ നൽകുന്നുണ്ട്. കാരണം നമ്മൾ മനുഷ്യരെ പോലെ തന്നെ മറ്റു മൃഗങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ അവിടെ പോവുകയും അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. നിതിൻ ഗോപിക്കൊപ്പം ഷിതാ ജഗത്, മീഡിയ 1, കോഴിക്കോട്.